രക്തസാക്ഷി ഫണ്ട് മുഖ്യ നേതാവിനെ സി പി എം പുറത്താക്കി. തിരുവനന്തപുരം വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗമായ ടി രവീന്ദ്രൻ നായരെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. 2008 കൊല്ലപ്പെട്ട സി പി എം രക്തസാക്ഷി വിഷ്ണുവിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ശേഖരിച്ച രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരിയതാണ് നടപടിക്ക് കാരണം. അന്വേഷണ വിധേയമായാണ് രവീന്ദ്രൻ നായരെ സസ്പെൻഡ് ചെയ്തത്. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഫണ്ട് തട്ടിപ്പിൽ വിഷ്ണുവിൻ്റെ കുടുംബം പോലീസിനെ സമീപിച്ചിട്ടില്ല. പരാതി പാർട്ടിയും പോലീസിന് കൈമാറിയിട്ടില്ലെങ്കിലും കൃത്യമായ നടപടി പാർട്ടി എടുത്തു. ഇതാണ് സി പി എം. 2008 ഏപ്രിൽ 1 വിഷ്ണു കൊല്ലപ്പെടുന്നത്. വിഷ്ണുവിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി പാർട്ടി ധനശേഖരണം നടത്തി. അന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ടി രവീന്ദ്രൻ നായർ. വിഷ്ണുവിൻ്റെ കുടുംബത്തിനുള്ള സഹായധനം നൽകിയ ശേഷം 500,000 രൂപ കേസ് നടത്തിപ്പിനും മറ്റുമായി മാറ്റിവെച്ചിരുന്നു. ഈ പണം രവീന്ദ്രൻ നായർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് പരാതി. വിഷ്ണുവിൻ്റെ കുടുംബം പരാതിയുമായി പാർട്ടി നേതാക്കളെ സമീപിച്ചു. ജില്ലാ സെക്രട്ടറി വി ജോയിയെ അന്വേഷണ കമ്മീഷനാക്കി പരാതി പാർട്ടി അന്വേഷിച്ചു. വിഷ്ണു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പുറത്തു വരുന്നതും സഹകരണ തട്ടിപ്പാണ്. രക്തസാക്ഷി ഫണ്ട് നിക്ഷേപിച്ചതും ആ പണം തട്ടിയെടുത്തതും ടി രവീന്ദ്രൻ നായർ പ്രസിഡന്റായ കൈതമുക്ക് ചുമട്ടുതൊഴിലാളി സർവീസാരണ ബാങ്ക് മുഖേനയാണ്. ഇദ്ദേഹം പ്രസിഡന്റായ ശേഷമാണ് പണം പിൻവലിച്ചത്. ജില്ലാ നേതൃത്വത്തിന് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ രവീന്ദ്രൻ നായരുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും സംശയം പ്രകടിപ്പിച്ചു. വിഷ്ണുവിൻ്റെ കുടുംബത്തെ സഹായിക്കാനും കേസ് നടത്തിപ്പിനുമായി എത്ര രൂപ പിരിച്ചുവെന്നതിന് രേഖകളില്ല. പിരിച്ച തുകയിൽ നിന്ന് 1,500,000 രൂപ വിഷ്ണുവിൻ്റെ കുടുംബത്തിന് കൈമാറി. നിയമസഹായ ഫണ്ട് എന്ന പേരിൽ കൈതമുക്ക് ചുമട്ടുതൊഴിലാളി സഹകരണ സംഘത്തിൽ ബാക്കി പണം പാർട്ടി അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഇതിൽ നിന്ന് 500,000 രൂപ രവീന്ദ്രൻ നായർ സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റി. ഈ പണം അക്കൗണ്ടിലുണ്ടായിരുന്നുവെങ്കിൽ പലിശയും ചേർത്ത് 900,000 രൂപയാകുമെന്നായിരുന്നു ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടി നിയന്ത്രണത്തിലുള്ള മറ്റൊരു സഹകരണ സംഘത്തിൽ ഭാര്യയ്ക്കും ഗവൺമെൻറ് പ്രസിൽ മകനും ജോലി നേടിയതും സ്വാധീനം ഉപയോഗിച്ചാണെന്ന സംശയവും ചർച്ചയായി. വിഷ്ണു രക്തസാക്ഷി ഫണ്ട് ശേഖരണം നടത്തുമ്പോൾ രവീന്ദ്രൻ നായർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. കൈതമുക്കിലെ പാർട്ടി പ്രവർത്തകരുടെ വികാരമായിരുന്നു ഒരു കാലത്ത് വിഷ്ണു. SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ വിഷ്ണു അതിവേഗം ഈ മേഖലയിലെ സി പി എമ്മിലെ പ്രധാനിയാവുകയായിരുന്നു. വിഷ്ണുവിൻ്റെ സഹോദരൻ വിമൽ സി പി എമ്മിൻ്റെ നേതാവാണ്. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ അപേക്ഷ പൂരിപ്പിക്കുന്ന ജോലിയായിരുന്നു വിഷ്ണുവിന്.